സോ ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈവേ ക്രോസ് സെക്ഷൻ എലമെൻസിനെ പറ്റിയായിരുന്നു അതിൻ്റെ കണ്ടീഷനാണ് ഇന്നത്തെ ക്ലാസ്സില് ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യത്തേത് ക്രോസ് സ്ലോപ്പ് അല്ലെങ്കിൽ ക്യാമ്പർ എന്നാണ് ക്യാമ്പർ എന്നാൽ എന്താണെന്നാണ് നമുക്കറിയാം റോഡിൻ്റെ സെൻട്രൽ പോർഷൻ കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും രണ്ട് സൈഡിനെ അപേക്ഷിച്ച് ദിസ് സ്ലോപ്പ് പ്രൊവൈഡഡ് ഇൻ ദ ട്രാൻസ് ഡയറക്ഷൻ ഈസ് നോൺ ആസ് ക്രോസ് ലോപ്പ് അല്ലെങ്കിൽ കെമ്പർ എന്ന് പറയുന്നത് ഇതിൽ ഇത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് എ ട്രാ ഡ്രെയിനിങ് ഓഫ് ദ വാട്ടർ റെയിൻ വാട്ടർ വെള്ളം കെട്ടി നിൽക്കരുത് മഴ വെള്ളം ഒലിച്ചു ഇതിന് വേണ്ടിയിട്ടാണ് കെയംബർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം എന്തൊക്കെയാണ് പർപ്പസ് ശരിക്കും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ സബ്ഗ്രേഡ് സോയിൽ വീക്കാവും അത് സ്ട്രെങ്ത്തിനെ ബാധിക്കും റോഡ് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് സബ്ഗ്രേഡ് സോയിൽ രണ്ടാമത്തെ ഒരു കാര്യം ടു പ്രിവെന്റ് ദ വാട്ടർ എൻട്രി ടു ദ പേയ്മെന്റ് ലെയേഴ്സ് ആസ് എക്സ്റ്റൻഡ് കോണ്ടാക്ട് വിൽ റിസൾട്ട് ഇൻ സ്ട്രിപ്പിംഗ് ഓഫ് ബിറ്റമിൻ സ്ട്രിപ്പിംഗ് ഓഫ് വിറ്റമിൻ വെള്ളം കെട്ടിയെന്ന് പറഞ്ഞാൽ വിറ്റമിൻ ഈ കല്ലുമായിട്ടുള്ള ഒട്ടലങ്ങോട്ട് പോവും ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണല്ലോ ബിറ്റമിൻ ബിറ്റുമിന്റെ ആ ബൈൻഡിങ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു വെള്ളം കെട്ടി നിന്നാൽ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്കിഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രിക്ഷനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വാട്ടർ ഫിലിം ഫോം ചെയ്യും അപ്പോൾ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉണ്ടാവില്ല സോ ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവാൻ പാടില്ല സോ ദീസ് ആർ ദ ത്രീ മെയിൻ പർപ്പസസ് ഫോർ പ്രൊവൈഡിങ് എ ക്യാമ്പറിങ് അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് ഇനി നമുക്കിവിടെ എങ്ങനെയാണ് ക്യാമ്പറിങ് അല്ലെങ്കിൽ ക്രൗൺ പ്രൊവൈഡ് ചെയ്ത് നോക്കാം സാധാരണ ഈ സെൻട്രൽ പോർഷൻ കുറച്ച് റേസ് ചെയ്തിരിക്കും അതൊരു വളവിലേക്കാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഔട്ടർ സർഫസ് ഇങ്ങനെ പൊക്കി കൊണ്ടുവരും അപ്പം ഈ ഔട്ടർ സർഫസ് പൊക്ക് വരുന്നതിന് ആണ് പറയുന്ന പേരാണ് സൂപ്പർ എലിവേഷൻ അപ്പം വളവുകളാണ് സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുക അപ്പം ഈ ക്യാമ്പറിങ് സൂപ്പർ എലിവേഷൻ ആയിട്ട് അങ്ങനെ മാറുന്നു ദെൻ വളവ് കഴിയുമ്പോഴേക്ക് വീണ്ടും ക്യാമ്പറായിട്ട് മാറുന്നു ഇനി എങ്ങനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് it is ഇറ്റ് ഈസ് പ്രൊവൈഡ് ബൈ റേസിംഗ് ദ സെന്റർ ഓഫ് ദ കാരേജ് വിത്ത് റെസ്പെക്ട് ദസ്റ്റ് ഫോമിംഗ് എ ക്രൗൺ അലോങ് ദ സെൻട്രർ ലൈൻ രണ്ട് സൈഡിനെ അപേക്ഷിച്ച് കുറച്ച് പൊക്ക് വെക്കുന്നു സെൻട്രർ പോസിഷൻ പിന്നെ നേരത്തെ നമ്മൾ കണ്ടു ഹോറിസോണ്ടൽ കൗസിലാണെങ്കിൽ അവിടെ റൈസിംഗ് ദൈസിങ് ദ ഔട്ടർ അഡ്ജസ്റ്റ് വിത്ത് റെസ്പെക്ട് ദർ എ സൂപ്പർ ലെവിഷൻ എന്ന് പറയുന്നു അങ്ങനെ ഈ ക്യാമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത് പേയ്മെന്റ് സർഫസിനനുസരിച്ചും മഴയുടെ ശക്തിക്കനുസരിച്ചാണ് ക്യാമ്പറിന്റെ അളവ് ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ ക്യാമ്പറിൻ്റെ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ കൊടുക്കുന്നതാണ് സാധാരണ മൂന്ന് ഷേപ്പിലാണ് കൊടുക്കുക വൺ ഈസ് പാരബോളിക് ക്യാമ്പറിങ് ആയിട്ട് ദെൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ക്യാമ്പറാണ് സെൻട്രൽ ലൈൻ ജസ്റ്റ് പൊക്കി വെക്കുന്നു പിന്നെ അല്ലെങ്കിൽ സെൻട്രൽ പോർഷനിലെ ഒരു പാരബോളിയും രണ്ട് സൈഡിലേക്ക് സ്ട്രെയിറ്റും എ കോമ്പിനേഷൻ ഓഫ് പാരാബോള ആൻഡ് സ്ട്രെയിറ്റ് സെക്ഷൻ ഇത് ഐ ആർ സി റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പേഴ്സൻ്റേജ് ഓഫ് ക്യാമ്പറിങ് ആണ് വൺ ബൈ എൻ ഈക്വൽ ടു ടു പെർസെൻറ്റേജ് വൺ ബൈ എൻ ഈക്വൽ ടു ത്രീ പെർസെൻറ്റേജ് എക്സെട്ര നമുക്ക് അടുത്ത ഇനി ഈ ഒരു ക്യാമ്പറിങ്ങിൻ്റെ സ്റ്റീപ്നെസ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് നോക്കാം ഒന്ന് അൺകംഫർട്ടബിൾ ആയിരിക്കും തീർച്ചയായിട്ടും ഒരു സൈഡിൽ ചെരിഞ്ഞ പോലെ ഉണ്ടാവും അല്ലേ അങ്ങനെ ആവുന്ന സമയത്ത് അൺ ഈക്വൽ വെയർ ഓഫ് ദി ടയർ ഉണ്ടാവും ടയറിൻ്റെ ഔട്ടർ ടയർ എപ്പോഴും കൂടുതൽ ലോഡ് വരുന്നുകൊണ്ട് കൂടുതൽ വെയറിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദൻ പ്രോബ്ലം ഓഫ് ടോപ്ലിംഗ് ഓവർ ഓഫ് ഹൈലി ലൈഡൻ ബുള്ളറ്റ് കാർട്ട് ആൻഡ് ട്രക്ക് ബുള്ള കാട്ടൊന്നും ഇപ്പോൾ ഇല്ല കൂടുതൽ ഹൈറ്റിൽ വെഹിക്കിൾ ഹൈറ്റിലാണ് വെഹിക്കിളിൻ്റെ സാധനങ്ങളെങ്കിൽ അവിടെ ഒരു ടോപ്ലിംഗ് ഓവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ദൻഡൻസി ഓഫ് മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ ടു ട്രാവൽ അലോങ് ദ സെൻറ്റർ ലൈൻ സെൻറ്റർ ലൈനിൽ കൂടെ മാത്രം വണ്ടികൾ മൂവ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ സെൻ്റർ പോർഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ് വിച്ച് ഈസ് അഗേസ്റ്റ് അവർ ട്രാഫിക് റൂൾസ് ദെൻ ഫോർമേഷൻ ഓഫ് ക്രോസ് റഡ്സ് ഡ്യൂ ടു റാപ്പിഡ് ഫ്ലോ ഓഫ് വാട്ടർ ഓപ്പോസ് ഈ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഇത് ഒരു ചെറിയ ചെറിയ വേവ് പോലെ ഈ മെറ്റീരിയൽസ് എല്ലാം താഴോട്ട് വെള്ളമൊലിച്ചപ്പോഴും ഒരു സൈഡിലേക്ക് പോയി പവറിൽ ശക്തിയിൽ വെള്ളമൊലിച്ച് പോവുകയാണെങ്കിൽ അവിടെ ഒരു റട്ടിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുഴികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ സോ ദ ഇഫക്ട് ഓഫ് ടു സ്ലോപ്പ് നെക്സ്റ്റ് നമുക്ക് ടെർമിനോളജി പഠിക്കാനുള്ളത് ക്യാരേജ് വേ എന്നാണ് ക്യാരേജ് വേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ക്രോസ് സെക്ഷൻ പഠിച്ചിട്ടുണ്ടായി കഴിഞ്ഞ വർഷം വരച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു ക്ലാസ്സിൽ ക്രോസ് സെക്ഷൻ ഓഫ് എ ഒരു ടിപ്പിക്കൽ റോഡ് സെക്ഷൻ അതിൽ വണ്ടികൾ മൂവ് ചെയ്യുന്ന ആ ഒരു ബിറ്റുമെൻ പോർഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് പോർഷൻ അതിനാണ് ക്യാരേജ് വേ എന്ന് പറയുന്നത് വണ്ടികൾക്ക് പോകാൻ വേണ്ടി മാത്രം കൊടുക്കുന്നത് ടാർട്ട റോഡിൽ അല്ലെങ്കിൽ ടാറിട്ട് പോർഷൻ ഇറ്റ് ഈസ് ദ ട്രാവൽ വേ വിച്ച് ഓഫ് ദൂവ്മെന്റ് ഓഫ് ദ വെഹിക്കിൾസ് ഇറ്റ് മേ ബി സിമന്റ് കോൺക്രീറ്റ് ഓർ ബിറ്റുമെൻ സ്പീമെന്റ് അപ്പൊ അതിന്റെ വിഴുത്ത് ഡിസൈഡ് ചെയ്യുന്നത് ഈ കാരേജോട് ഡിസൈഡ് ചെയ്യുന്നത് വണ്ടിയുടെ വിഴുത്തിനനുസരിച്ചും പിന്നെ സൈഡ് ക്ലിയറൻസ് എത്ര വേണം അനുസരിച്ചും നമ്പർ ഓഫ് ലൈൻസിനനുസരിച്ചു ആണ് അപ്പൊ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് സ്പെസിഫൈ ചെയ്യുന്നത് മാക്സിമം വിത്ത് ഓഫ് ദ വെഹിക്കിൾസ് ടു പോയിന്റ് ഫോർ ഫോർ മീറ്റർ അതിന് സൈഡ് ക്ലിയറൻസ് പോയിന്റ് സിക്സ് ഐറ്റും വേണം ഒരു സിംഗിൾ ലൈൻ ആണെങ്കിൽ പോയിന്റ് സിക്സ് ഐറ്റും ഡബിൾ ലൈൻ ആണെങ്കിൽ വൺ പോയിന്റ് സീറോ ടു മീറ്റർ ഇൻ ബിറ്റ്വീൻ വെഹിക്കിൾസും വേണം സോ അങ്ങനെയാണ് വിടുത്ത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ നമുക്ക് അടുത്ത സ്പെഫിക്കറിലേക്ക് നോക്കാം ഇവിടെ ടു പോയിന്റ് ഫോർ ഫോർ ആണ് വണ്ടിയുടെ മാക്സിമം വിടുത്ത് രണ്ട് സൈഡിലും പോയിന്റ് സിക്സ് ഫൈവ് കൊടുത്തു സോ സിംഗിൾ ലൈൻ ആണെങ്കിൽ ടോട്ടൽ ത്രീ പോയിന്റ് സെവൻ ഫൈവ് മീറ്റർ അതേ സമയത്ത് ഒരു ഡബിൾ ലൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഡബിൾ ലൈൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ വണ്ടികൾ രണ്ട് വണ്ടികൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലെയും പോയിന്റ് സിക്സ് ഫൈവിന് പകരം പോയിന്റ് ഫൈവ് ത്രീ ആയിട്ട് കുറഞ്ഞു ഇൻ വിറ്റിമീൻ വെഹിക്കിൾ വൺ പോയിന്റ് സീറോ സിക്സ് മീറ്ററും കൊടുത്തു സോ ടോട്ടൽ സെവൻ മീറ്റർ ഡബിൾ ലൈൻ വരും അപ്പോൾ സിംഗിൾ ലൈന് ത്രീ പോയിന്റ് സെവൻ ഫൈവ് ആണെങ്കിലും ഡബിൾ ലൈനിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് സെവൻ മീറ്റർ മാത്രമേ വരുന്നുള്ളൂ അതേപോലെ മൾട്ടിപ്പിൾ ലൈൻസ് ആണെങ്കിൽ ഓരോ ലൈനിലും ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ സെക്കൻഡ് രണ്ട് ലൈൻ ആണെങ്കിൽ ടു ലൈൻസ് റോഡാണെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു ടു ദാറ്റ് ഇസ് സെവൻ മീറ്റർ അങ്ങനെയാണ് ഇവിടെ സെവൻ മീറ്റർ കിട്ടും പിന്നെ ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് വിത്ത് പെസൻസ് ഓഫ് കേബ് ആണ് കേബ് എന്ന് പറയുന്നത് ക്വയറേജ് വേയും പെഡസ്റ്റ്യൻ പെഡസ്റ്റ്യൻ ഫുട്പാത്തും തമ്മിലുള്ളൊരു ഹൈറ്റിലൊരു ഹൈറ്റിലാണെങ്കിൽ അവിടെ ഒരു സ്പേസിംഗ് കൊടുക്കും അല്ലെങ്കിൽ ഒരു കല്ല് വെക്കും ദാറ്റ് ഈസ് നോൺ ആസ് ദ കേർബ് ആ ബൗണ്ടറി സ്റ്റോൺ എന്ന് പറയുന്നതാണ് കേബ് എന്ന് പറയുന്നത് അപ്പോൾ കേബ് ഉണ്ടെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ടു ലൈനിൻ്റെ വിടുത്ത് ഉണ്ടെങ്കിൽ വണ്ടികൾ അടി സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ എക്സ്ട്രാ കൊടുക്കുന്നത് ദൻ നെക്സ്റ്റ് എലമെൻ്റ് ഈസ് ട്രാഫിക് സെപ്പറേറ്റർ ഓർ മീഡിയൻ റോഡിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒരു പാർട്ടീഷൻ ഉണ്ടാവും ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വണ്ടികൾ മീറ്റ് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെഡ് ഓൺ കൊല്ലൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ വണ്ടികളെ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ദറ്റ് ഇസ് നോട്ട സേറ്റ് ട്രാഫിക് സെപ്പറേറ്റ് ഓർ മീഡിയം ദ മെയിൻ ഫംഗ്ഷൻ ഇസ് ടു പ്രിവെന്റ് ഹെഡ് ആൺ കൊല്ലൂഷൻ ബിറ്റ്വീൻ ദ വെഹിക്കിൾസ് മൂവിംഗ് ഇൻ ദപ്പോസിറ്റ് ഡയറക്ഷൻ ഇറ്റ് ചാനലൈസേസ് ദ ട്രാഫിക് ഇൻഡു സ്ട്രീംസ് അറ്റ് ഇന്റർസെക്ഷൻ ഇതിന്റെ ഓരോ എന്തൊക്കെയാണ് ധർമ്മങ്ങൾ നോക്കാം വാട്ട് ഇസ് വാട്ട് ഇസ് ദ വർക്ക് ദിറ്റ് ഇസ് ഡൂയിങ് ചാനലൈസസ് ദ ട്രാഫിക് ഇൻഡു സ്ട്രീംസ് അറ്റ് ഇന്റർ സെക്ഷൻ

ഉള്ളെങ്കിൽ നല്ലത് എന്ന് പറയുന്നത് പക്ഷെ ഇന്ത്യൻ കണ്ടീഷനില് ഇന്ത്യൻ ഏർബൻ ഏരിയയിൽ ഇറ്റ് ഈസ് വൺ പോയിന്റ് ടു മീറ്റർ ആയിട്ടാണ് ഐ ആർ സി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ പറയുന്ന ഈ ഒരു മീഡിയൻ എന്ന് പറയുന്നത് ഇത് ഫോർ ലൈൻ ട്രാഫിക് ആണ് ഇങ്ങോട്ട് രണ്ട് ലൈൻ ഇങ്ങോട്ട് രണ്ട് ലൈൻ അതിൻ്റെ ഇടയിൽ ഒരു മീഡിയൻ നേരത്തെ നമ്മൾ പറഞ്ഞ കേബ് ദിസ് ഇസ് അനദർ എലമെന്റ് അപ്പം ഇവിടെ ഈ ഫോ ക്യാരേജ് ഈ പോർഷൻ ഇതൊരു ഇവിടെ ഒരു മീഡിയൻ ആണ് ഇവിടെ അതുപോലെ ബൗണ്ടറിയിലാണ് കേബ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു ട്രാഫിക് ഐലൻഡ് ഉണ്ട് അവിടെ ഒരു കേബ് ഉണ്ട് കണ്ടോ ദിസ് ദ കേട്ടോ എന്ന് പറയുന്നത് ഈ ഫു ക്യാരേജ് വേനേയും ഷോൾഡറിനെയും വേർതിരിക്കുന്ന ഈ ഒരു പോർഷനെയാണ് കേർബ് എന്ന് പറയുന്നത് ഇത് സാധാരണ അർബൻ ഏരിയയിലാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് ഇപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതാണ് നമ്മുടെ റോഡ് സെക്ഷൻ പിന്നെ ഒരു കേർബ് കൊടുക്കുന്നു ദെൻ ഫുട് പാത്ത് ഉണ്ട് പിന്നെ മറ്റേ മറ്റേലൊരു കേബ് ഉണ്ടാവും അപ്പോൾ ഇത് കേബിന്റെ ഒരു പ്രധാന ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു ഫോമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് കൂടിയാണ് അവിടെ കേബ് ഡി നാല് ടൈപ്പ് ഉള്ളത് ഓരോന്ന് നോക്കാം ഫസ്റ്റ് വൺ ഈസ് ദ ലോ ഓർ മൗണ്ടബിൾ ടൈപ്പ് വളരെ ഓയം കുറഞ്ഞത് അല്ലെങ്കിൽ മൗണ്ടബിൾ മൗണ്ടബിൾ ഉദ്ദേശിക്കുന്നത് വണ്ടികൾ കയറാൻ പറ്റുന്ന രീതിയിലുള്ള അപ്പോൾ ടെൻ സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവുള്ളൂ ഈ സൈഡിലൊരു ആയിരിക്കും അപ്പോൾ വണ്ടി സുകാര്യതയിൽ മോൾ കൂടെ പോകാൻ പറ്റും ഇത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു ഹെൽപ്പ് ദ വെഹിക്കിൾ ക്ലൈം ദ കേബ് ഈസിലി ഇപ്പോൾ ഒരു പാർക്കിംഗ് ലോട്ടിലേക്ക് അല്ലെങ്കിൽ ചില സമയത്ത് ഷോൾഡറിലേക്ക് വണ്ടി നിർത്തിയിടേണ്ട ആവശ്യം വരികയാണെങ്കിൽ അങ്ങനെ കയറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഷേപ്പ് ആയിരിക്കും അതിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് എൻഡേഴ്സ് ഇറ്റ് അലോസ് ദ ഡ്രൈവർ ടു എൻഡർ ദ ഷോൾഡർ ഏരിയ വിത്ത് ലിറ്റിൽ ഡിഫിക്കൽട്ടി വലിയ വിഷമങ്ങളിലാണ് കയറാൻ പറ്റും അതുകൊണ്ടാണ് മൗണ്ടബിൾ എന്ന് പറയുന്നത് രണ്ടാമത്തത് സെമി ബാരിയർ കർവാണ് വളരെ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം പാർക്കിംഗ് ലോട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഷോൾഡറിലേക്ക് വണ്ടി നിർത്തിയിടാൻ പാടുള്ളൂ എപ്പോഴും അങ്ങോട്ട് കയറി പോകാൻ പാടില്ല അത്ര എമർജൻസി ഉണ്ടെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നു നിർത്തിടേണ്ടി വന്നു റിപ്പയർ ചെയ്യേണ്ടി വന്നു നിർത്തിടേണ്ടി വന്നു ആ സമയങ്ങളിൽ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇടിച്ച് അങ്ങോട്ട് കയറ്റി ആ ഒരു ഷോൾഡറിലേക്ക് നിർത്താൻ പറ്റും ഇറ്റ് ഈസ് പ്രൊവൈഡ് ഓൺ ദ പെരിഫറി ഓഫ് എ റോഡ് വേ ദ പെഡസ്റ്റൻ ട്രാഫിക് ഈസ് ഹൈ അപ്പം ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ വെക്കാൻ കാരണം പെഡസ്റ്റൻ ട്രാഫിക് കൂടുതലായിരിക്കും അപ്പോൾ അവിടേക്ക് വണ്ടി കയറി നിർത്തുക എന്ന് പറയുന്നത് അത്ര സുഖങ്ങളിലേർപ്പാടല്ലോ അതുകൊണ്ട് സോ അതിന് ഹൈറ്റ് ഈസ് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഈ ഇന്നർ സൈഡിൽ ഒരു പകുതി ഹൈറ്റിൽ നിന്ന് പിന്നെ മുകളിലേക്ക് ഒരു ഒരു ബാറ്ററിയും കൊടുത്തിട്ട് സ്ലോപ്പ് ഒക്കെ ചരിച്ചിട്ട് ഇങ്ങനെ ഒരു ഷാർപ്പ് കട്ടിങ് ആയിരിക്കും അപ്പോൾ വണ്ടി കയറാൻ അത്ര ഈസി ആയിരിക്കില്ല ബട്ട് ഇറ്റ് ക്യാൻ ബി പോസിബിൾ ടു റൈഡ് ഓവർ ഇട്ടും കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇരിച്ച് കയറ്റാൻ പറ്റും തേർഡ് വൺ ഈസ് ദ ബാരിയർ ടൈപ്പ് കേബ് ഒരിക്കലും അങ്ങോട്ട് കയറാൻ പാടില്ല ഈ പെഡസ്റ്റൻ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഫുട്പാത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറാനേ പാടില്ല അപ്പം അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ അത്രയും ഹൈ പെഡഷൻ ട്രാഫിക് ഉള്ളതുകൊണ്ടാണ് ആൻഡ് ഹൈറ്റ് ഈസ് ട്വന്റി സെന്റിമീറ്റർ ഈ സൈഡിൽ വളരെ സ്റ്റീപ്പൺ ആയിട്ടുള്ളൊരു കട്ടിങ് ഉണ്ടാവുക നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സബ്മേജഡ് ആണ് ഇത് സാധാരണ റൂറൽ ഏരിയസിലാണ് പ്രൊവൈഡ് ചെയ്യാം അവിടെ പെഡക്ഷൻസ് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ ഉണ്ടാവണമെന്നില്ല മാത്രല്ല ഈ റൂറൽ ഏരിയയിലെ സോയിൽ ടൈപ്പ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ക്യാരേജ് വേനയും ഷോൾഡറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മണ്ണിനടിയിലേക്ക് അടിച്ചിറക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അതായത് സബ്മേർച്ച് കേബ്സ് സാധാരണ പുറം പുറ പുറത്തുണ്ടാവുന്നത് അതിനു പാട്ടിത് സബ്മേർച്ചാക്കി മാറ്റി സോ ദീസ് ആർ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കേബ്സ് ഇനി നെക്സ്റ്റ് ടെർമിനോളജി അല്ലെങ്കിൽ നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് റോഡ് മാർജിനാണ് റോഡ് മാർജിൻ എന്ന് പറയുന്നത് റോഡിന്റെ മാർജിൻസ് മാർക്ക് ചെയ്യുന്ന ചില അടയാളങ്ങൾ അല്ലെങ്കിൽ രീതികളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത്രയാണ് റോഡ് മാർഡ് മാർജിൻസ് ഉള്ളത് ഷോൾഡർ ഉണ്ട് ഗാർഡ് റെയിൽ ഫുട് പാത്ത് പാർക്കിംഗ് ലൈറ്റ്സ് ബസ് ബേസ് ഫ്രണ്ടേജ് റോഡ് ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം അപ്പൊ ആദ്യത്തെ ഈ റോഡ് മാർജിനിലെ റോഡ് മാർക്കിംഗ് റോഡ് മാർജിനിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് ഷോൾഡർ ആണ് ഷോൾഡർ എന്ന് പറയുന്നത് റോഡിന്റെ സൈഡിലെ സ്ഥലമാണ് റോഡ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം അല്ല ഇറ്റ് ഈസ് പ്രൊവൈഡ് അലോങ് ദ റോഡ് എഡ്ജ് ടു സർവേസ് ആൻഡ് എമർജൻസി ലൈൻ ഫോർ വെഹിക്കിൾ ഒരു എമർജൻസി ലൈനായിട്ട് ചില സമയത്ത് റോഡിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ വന്ന് റോഡ് ബ്ലോക്ക് ആണ് അല്ല അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഈ സൈഡിലെ ലൈനിൽ കൂടെ വണ്ടികൾക്ക് മൂവ് ചെയ്ത് പോകാം ഈ ടാക്ടേഴ്സ് എ സർവീസ് ലൈൻ ഫോർ വെഹിക്കിൾ ദാറ്റ് ഹാവ് ബ്രോക്കൺ ഡോ വണ്ടികൾക്ക് പെട്ടെന്ന് റിപ്പയർ ചെയ്യേണ്ടി വന്നാൽ ഈ ഷോൾഡറിലേക്ക് നിർത്തിയിട്ടിട്ട് റിപ്പയർ ചെയ്യാം അപ്പം അങ്ങനെ ത്രൂ ട്രാഫിക്കിനെ ബാധിക്കുന്നില്ല ഇറ്റ് പ്രൊവൈഡ്സ് എ ലാറ്ററൽ സപ്പോർട്ട് ഫോർ ദ ബേസ് ആൻഡ് സർവസ് കോസസ് നമുക്കറിയാം നമ്മുടെ റോഡ് സൈഡിൽ മണ്ണ് എങ്കിൽ റോഡ് തന്നെ സൈഡിൽ പൊട്ടിപ്പോയി പൊട്ടി പൊട്ടിത്തുടങ്ങും പിന്നെ അത് റോഡ് മൊത്തം പൊട്ടി പൊളിയാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഈയൊരു സൈഡിലൊരു ലാറ്ററി സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ഷോൾഡർ ഷോൾഡർ ഉപയോഗിക്കാം പിന്നെ മിനിമം ഒരു ഫോർ പോയിന്റ് സിക്സ് മീറ്ററെങ്കിലും വിത്ത് വേണമെന്ന് പറയുന്നുണ്ട് കാരണം നമുക്കറിയാം ടു പോയിന്റ് ഫോർ ഫോർ ആണ് മാക്സിമം വിത്ത് ഓഫ് ദ വെഹിക്കിൾ അതിൻ്റെ അപ്പുറത്തൊരു വൺ പോയിന്റ് എയിറ്റ് ഫൈവ് മീറ്ററെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് അത് റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല റോഡിലേക്ക് ആവാൻ പാടില്ല അല്ലേ അപ്പോൾ സേഫ്റ്റി ഇഷ്യൂ ഉണ്ട് സോ ആത്ര രീതിയിൽ ഫോർ പോയിന്റ് സിക്സ് മീറ്ററെങ്കിലും പ്രൊവൈഡ് ചെയ്യണം ഇറ്റ് ഷുഡ് ഹാവ് സഫീഷ്യന്റ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഈവൻ ഇൻ വെറ്റ് വെതർ റോഡിന് എന്താണ് സ്ട്രെങ്ത് ഉള്ളത് അതേ സ്ട്രെങ്ത്തിന് ഉണ്ടായിരിക്കണം കാരണം ഹെവി ലോഡഡ് ബൈക്കുകളൊക്കെ ഇവിടേക്ക് സൈഡിലേക്ക് നിർത്തിയിടുന്ന സമയത്ത് അവിടെ മണ്ണിലേക്ക് താണു പോകാൻ പാടില്ല ദർഫേസ് ഓഫ് ദ ഷോൾഡർ ഷുഡ് ബി റഫർ ദാൻ ദ ട്രാഫിക് ലൈൻ ട്രാഫിക് ക്യാരേജ് വേനേക്കാൾ കുറച്ചുകൂടി റഫർ ആയിരിക്കണത് അല്ലെങ്കിൽ ആൾക്കാരും മൊത്തം ഇതിൽ ഇറങ്ങി ഓടാൻ സാധ്യതല്ലേ നമുക്ക് കാരണം ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ബൈക്കുകാർ എന്ത് ചെയ്യും നേരെ ഫുട്പാത്തിൽ കൂടെ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് പോവും ലഫ്റ്റിൽ കൂടെ ഓടിച്ച് പോകുന്നതാണ് വാട്ടർ ഷക്കറൊക്കെ അപ്പം അങ്ങനെ രീതിയിൽ ആൾക്കാർക്ക് അതിൽ പോകാനുള്ള ടെൻഡൻസി കുറയ്ക്കണം അപ്പോൾ റഫ് ആയിരിക്കണം പക്ഷെ സ്മൂത്ത് ആയിരിക്കണം നല്ല സ്ട്രോങ് ആയിരിക്കണം ദ കളർ ഷുഡ് ബി സഫ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ പേയ്മെൻറ്റ് ബി ഡിസ്റ്റിങ് തീർച്ചയായിട്ടും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അത് വേറെ ലൈൻ ആണ് ഒരു ക്യാരേജ് വേ അല്ല ഷോൾഡർ ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കളറോ അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ മാറ്റം ഉണ്ടായിരിക്കണം അപ്പം ഐആർസി നേരത്തെ ഫോർ പോയിന്റ് സിക്സ് ഒക്കെ വേണമെന്ന് പറയുമെങ്കിലും മിനിമം ഒരു ടു പോയിന്റ് ഫൈവ് മീറ്റർ എങ്കിലും അല്ലെങ്കിൽ ഒരു വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് ഐ ആർ സി റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ഫിഗറിൽ കാണാം ദിസ് ആണ് ദിസ് ഇസ് ദ ഷോൾഡർ ദിസ്ഇസ് ദ കാരേജ് വേ കണ്ടോ ഇതാണ് വണ്ടി പാസ് ചെയ്യുന്നത് അതിന്റെ പുറത്താണ് ഈ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഒരു ഷോൾഡറിന്റെ വേണമെങ്കിൽ ഇത്രയും രീതിയിൽ നമുക്ക് ഷോൾഡർ വേണമെങ്കിൽ പറയാം ഇവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ഷോൾഡർ ഇതൊരു പാർക്കിംഗ് ലൈൻ പോലെയാണ് എങ്കിലും ഇതൊരു ഷോൾഡറിലേക്കാണ് നിർത്തിട്ടിരിക്കുന്നത് ദിസ്ഇസ് അൻ അൺട്രീറ്റഡ് ഷോൾഡർ ഞാൻ പറഞ്ഞത് നമ്മളെ ഇന്ത്യൻ കണ്ടീഷനിലെല്ലാം കേരളത്തിലൊക്കെ ഈ സൈഡില് മണ്ണ് അവിടെ ഉറച്ചിരിക്കണം ഉറച്ച മണ്ണ് ആയിരിക്കണം അതല്ലെങ്കിൽ ഇവിടെയൊക്കെ ക്രാക്കിങ് വരാൻ സാധ്യതയുണ്ട് ഈ സൈഡെല്ലാം സൈഡിലെല്ലാം ദിസ്ഇസ് അൻ അൺ ദിസ് ഈ പോർഷനാണ് അൺട്രീറ്റഡ് ഷോൾഡർ ആണ് പക്ഷെ ഇവിടെ ഇത് ഈ ലൈൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഇത്രയും പോർഷൻ ട്രീറ്റഡ് ഷോൾഡർ ആണ് ഓക്കെ നെക്സ്റ്റ് ഇസ് ദ ഗാർഡ് റെയിൽ ഗാർഡ് റെയിൽ റോഡിൻ്റെ സൈഡിൽ ഉണ്ടാവും വളവുകളിലോ അല്ലെങ്കിൽ ചില ഉയരത്തിൽ റോഡ് പാസ് ചെയ്യുന്ന സ്ഥലത്ത് റോഡിൻ്റെ സൈഡിലൊക്കെ ഹൈറ്റ് ഒരു വേറെ പ്രോപ്പർട്ടി ഒക്കെ വളരെ താണ നിലയിലേക്കാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിലേക്കാണെങ്കിൽ അവിടെ വണ്ടികൾ താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ഗാർഡ് റേസ് പ്രൊവൈഡ് ചെയ്യും ഇറ്റ് ഈസ് യൂഷ്വലി പ്രൊവൈഡ് വെൻ ദ റോഡിസ് അൺ എൻ എംബാങ്ക്മെന്റ് മണ്ണിട്ട് ഉയർത്തി റോഡാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഉയരത്തിലാണെങ്കിൽ ഇറ്റ് സെർവ്സ് ടു പ്രിവെൻ ദ വെഹിക്കിൾ ഫ്രം റണ്ണിങ് ഓഫ് ദ എംബാങ്ക്മെന്റ് എസ്പെഷ്യലി വെൻ ദ ഹൈറ്റ് ഓഫ് ദ ഫോളീസ് ഫീസ് എക്സ് എക്സിഡ്സ് ത്രീ മീറ്റർ താഴോട്ട് വണ്ടികൾ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വളവുകൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രികാല കാല യാത്രയ്ക്കും കുറച്ചുകൂടി സൗകര്യമായിരിക്കും ഈ ഒരു വളവ് നമുക്ക് ഫീൽ ചെയ്യും ഹെഡ്ലൈറ്റിൻ്റെ സമയത്ത് ഈ ഒരു ഗാർഡ് ലൈസിലേക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോൾ വളവ് നമുക്ക് അവിടെ ഫീൽ ചെയ്തിട്ട് സേഫ്റ്റി റൈഡിംഗിന് കാരണമാവും ഇതാണ് ഗാർഡ് റെയിൽസ് റോഡിന്റെ സൈഡിൽ റെയിൽ പ്രൊവൈഡ് ചെയ്യാം ഗാർഡിംഗ് റെയിൽ ദിസ് ദാർഡിംഗ് റെയിൽ ഓക്കെ നെക്സ്റ്റ് ഇസ് ദ ഫുട് പാത്ത് ഫുട്പാത്ത് എന്ത് വേണ്ടിയിട്ട് നമുക്കറിയാം പ്രൊഡക്ഷൻസിന്റെ മൂവ്മെന്റിന് വേണ്ടി മാത്രം എസ്പെഷ്യലി ഇൻ അർബൻ ഏരിയ സേഫ്റ്റി ഓഫ് ദ പ്രൊഡക്ഷന് വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് വേണ്ടി പ്രൊഡക്ഷനെ ഈ ട്രാഫിക്ന്നായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം എടുത്ത് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ടായിരിക്കണം ആൻഡ് ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വേണമെങ്കിൽ ഭീതി കൂട്ടാം സ്മൂത്ത് ആയിരിക്കണം സ്ലിപ്പറി ആവരുത് ഇതൊക്കെയാണ് ഫുട്പാത്തിന്റെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊരു ഫുട് പാത്താണ് ഇവിടെ കാണാം അല്ലേ ദെൻ പാർക്കിംഗ് ലൈൻസ് പാർക്കിംഗ് ലൈൻസ് അർബൻ ഏരിയയിലാണ് മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ പാർക്കിംഗ് ലൈൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് പാർക്കിംഗ് പലതരത്തിൽ കൊടുക്കാൻ പറ്റും പാരലായിട്ട് കൊടുക്കാൻ പറ്റും പേർപ്പൻകലായിട്ട് കൊടുക്കാൻ പറ്റും ഇങ്ക് കൊടുക്കാൻ പറ്റും ഏതായിരിക്കും കൂടുതൽ എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ സ്പേസിൽ വണ്ടികൾ നിർത്താൻ പറ്റുന്ന ഏതായിരിക്കും കൂടുതൽ വണ്ടി നിർത്താൻ പറ്റുന്നതായിരിക്കാം ഇപ്പം പാരൽ പാർക്കിംഗ് ആണ് ഒരു വണ്ടി നിർത്തി അതിൻ്റെ മുന്നിലായിരിക്കും വേറെ വണ്ടി നിർത്താം അങ്ങനത്തെ സമയങ്ങളിൽ ഈ വണ്ടി നിർത്താൻ വേണ്ടി അവിടെ കുറച്ച് സ്പേസ് രണ്ട് വണ്ടിയിൽ ഇടയിലെ സ്പേസ് സഫിഷ്യൻ ആയിരിക്കണം എന്നാൽ മാത്രമേ മൂന്നാമതൊരു വണ്ടി അവിടെ അതിനുള്ളിലേക്ക് നിർത്താൻ പറ്റുകയുള്ളൂ അപ്പം അവിടെ കൂടുതൽ സ്പേസ് വേണ്ടി വരും അതേ സമയത്ത് പേർപ്പൻറ്റിക്കൽ പാർക്കിംഗ് ആണെങ്കിൽ വളരെ കുറച്ച് സ്പേസ് മതി വണ്ടികൾ അടുപ്പിച്ച് അടുപ്പിച്ച് നിർത്താം പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നിർത്തലും എടുക്കലും വലിയ ബുദ്ധിമുട്ടായിരിക്കും റോഡിലേക്ക് നേരെ കുത്തനെ ഇറങ്ങണം പെർപൻറ്റിക്കലായിട്ട് ഇറങ്ങണം അപ്പോഴാണ് ഇംഗ്ലൈൻഡ് പാർക്കിങ്ങിന്റെ ഒരു ഗുണം വരുന്നത് ഇംഗ്ലൈൻഡ് ആണെങ്കിൽ ആ വരുന്ന ഡയറക്ഷനിൽ തന്നെ ഇംഗ്ലൈൻഡായിട്ട് ഉള്ളോട്ട് കയറ്റി നിർത്തുന്നു പുറത്തേക്ക് ബാക്ക് അടിച്ച് പിന്നെ മുന്നോട്ട് പോവാം അപ്പോൾ അവിടെ സ്പേസിങ് കുറച്ച് പെർപൻറ്റിക്കൽ പാർക്ക് കുറച്ചുകൂടി സ്പേസിങ് വേണം പക്ഷേ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇംഗ്ലൈൻഡ് പാർക്കിംഗ് ഈ പാർക്കിംഗ് ലൈൻ ഷുഡ് ഹാവ് എ മിനിമം ഓഫ് ത്രീ മീറ്റർ വിടുത്ത് എന്നാൽ മാത്രമേ വണ്ടി മൊത്തം അതിലേക്ക് ഉൾക്കൊള്ളു അടുത്താണ് ബസ് ബേ ബസ്ബേ എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിന്റെ സൈഡിലേക്ക് ബസ്സുകൾക്ക് സ്റ്റോപ്പിന്റെ സൈഡ് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ബസ്സുകൾ ഉള്ളോ കുറച്ച് ഇറക്കി നിർത്തുന്ന ഒരു സ്ഥലം കൊടുത്തിരിക്കും അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ത്രൂ ട്രാഫിക്കിനെ ക്യാരേജ് വിട് ക്യാരേജ് വേയിലെ ത്രൂ ട്രാഫിക്കിനെ അത് ബ്ലോക്ക് ചെയ്യില്ല നമ്മൾ എപ്പോഴും ഇവിടെ കാണുന്ന നമ്മുടെ കേരളത്തെ റോഡ്സ് കാണുന്നത് ഒരു ബസ് നിർത്തി കഴിഞ്ഞാൽ ബാക്കിൽ വലിയ ക്യൂ കാണാം കാരണം ആ ബസ് അവർ റോഡിൽ നിന്ന് റോഡിൽ നിന്ന് നിർത്തുള്ളൂ അതൊരു കാര്യം മാത്രമല്ല ഈ ബസ് ഉള്ളത് കൊണ്ട് മറ്റു വണ്ടികൾക്കായാലും പോകാനും പറ്റില്ല അപ്പൊ അങ്ങനെ ബസ് മെയിൻ റോഡിൽ നിന്ന് മാറ്റി സൈഡിലേക്ക് ഇറക്കി നിർത്തുന്ന ഒരു ബേ പ്രൊവൈഡ് ചെയ്യണം ദ ആർ പ്രൊവൈഡ് സോ ദാറ്റ് ഡു നോട്ട് ഒബ്സ്റ്റക്ട് ദ മൂവ്മെന്റ് ഓഫ് ദ വെഹിക്കിൾ ഇൻ ദ ദാരേജ് വേ എന്ന് പറഞ്ഞു മെയിൻ റൂട്ടിലെ മെയിൻ ഫ്ലോനെ ബാധിക്കില്ല ബസ് ബേസ് ആർ പ്രൊവൈഡ് ബൈ റിസ്സ് ഫോർ ബസ് സ്റ്റോപ്സ് അപ്പൊ കേബ് ബസ് സ്റ്റോപ്പിനടുത്ത് കേബിന് ഒന്ന് താഴ്ത്തിക്കൊടുക്കും ബസ്സിലേക്ക് സൈഡിലേക്ക് കയറ്റി നിർത്താം പിന്നെ ഇന്റർസെക്ഷൻ എടുക്കുന്ന സെവൻറ്റി ഫൈവ് മീറ്റർ എങ്കിലും ദൂരെ ആയിരിക്കണം ഈ ബസ് വേ അല്ലെങ്കിൽ ഇന്റർ സെക്ഷനിൽ അവിടെ സിഗ്നലൊക്കെ വരുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് ഒരു ബസ് വേ എന്ന് പറയുന്നത് ഇതുപോലെ കണ്ടിട്ടുണ്ടോ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടേക്ക് സൈഡിലേക്ക് ഇറക്കി നിർത്താം ഇതാണ് നേരെ പോകുന്ന റൂട്ട് ത്രൂ ട്രാഫിക് അതിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല ഇവിടെ അതുപോലെ ത്രൂ ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല ഇങ്ങോട്ട് ബസ് ഇറക്കി നിർത്തുന്നു പിന്നെയുള്ള ഒന്ന് രണ്ട് ടേംസ് ആണ് ഫ്രണ്ടേജ് റോഡ് ഡ്രൈവ് വേ സൈക്കിൾ ട്രാക്ക് ഫ്രണ്ടേജ് റോഡ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിന്ന് മെയിൻ റോഡിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിന്റെ സൈഡിൽ കൂടെ റോഡുണ്ടാവും ആ റോഡിൽ കൂടെ കയറീട്ടാണ് ആ റോഡിൽ കൂടെ വഴിയായിരിക്കാം മെയിൻ റോഡിലേക്ക് പോകാം ഇറ്റ് പ്രൊവൈഡ്സ് എൻ ആക്സസ് ടു ദ പ്രോപ്പർട്ടീസ് അലോങ് ഇമ്പോർട്ടൻ്റ് ഹൈവേ വിത്ത് കൺട്രോൾ ആക്സസ് ടു എക്സ്പ്രസ് വേ ഓർ ഫ്രീ വേ അപ്പൊ ഈ റോഡിൽ നിന്ന് മറ്റേ മെയിൻ റോഡിലേക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റില്ല റോഡിനനുസരിച്ച് സാധാ റോഡാണെങ്കിൽ നേരിട്ട് ക്രോസ് ചെയ്ത് കയറാം അല്ലെങ്കിൽ എക്സ്പ്രസ് വേക്കാണെങ്കിൽ ഈ ഫ്രണ്ട് റോഡിൽ കൂടെ കുറേ ദൂരം ഓടി മറ്റേനുസരിച്ചുള്ള സ്പീഡ് എത്തിയതിനു ശേഷം മാത്രം അതിലേക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഡ്രൈവ് വേ അടുത്തിട്ട് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബിസിനസ് പ്ലോട്ടിലേക്ക് മെയിൻ റോഡ് ഒരു ആക്സസ്സിനെയാണ് ഡ്രൈവേ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും ഇപ്പോൾ ചില ഫ്യൂവൽ പമ്പിലേക്ക് ഫ്യൂവൽ ഫ്യൂവൽ പങ്കിൽ പമ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ആ ഒരു റോഡ് മെയിൻ റോഡിൽ നിന്ന് അവിടേക്ക് കൊടുക്കും ദാറ്റ് ഇസ് എ ഡ്രൈവ് അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള വഴി പിന്നെ സൈക്കിൾ ട്രാക്ക് നമുക്കറിയാം ഓഫ് കോഴ്സ് സൈക്കിളിന് വേണ്ടി മാത്രമുള്ളത് രണ്ട് മീറ്റർ വീടുത്തെങ്കിലും മിനിമം കൊടുത്തിരിക്കണം അപ്പം ഇത് ഇവിടെ നമുക്ക് ഒരു ഫ്രണ്ടേജ് റോഡാണ് ഇതാണ് മെയിൻ റോഡ് പോകുന്നത് അപ്പൊ അവിടുന്ന് ഈ ഇവിടെയുള്ള ഉള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഫ്രണ്ടേജ് റോഡാണ് ഇത് അതേപോലെ ഇവിടെ ഇവിടെ ഒരു ബിസിനസ് ഏരിയ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ പ്ലോട്ട്സ് ഉണ്ടാവും അതിലേക്ക് മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ടുള്ളൊരു റോഡാണ് ഈ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് മീഡിയം കാണാം ഉണ്ടോ നേരത്തെ പറഞ്ഞ പാർക്കിംഗ് ഇംഗ്ലൈൻഡ് പാർക്കിംഗ് ആണ് ഇവിടെ വണ്ടിയൊക്കെ ചെരിച്ചു നിർത്തിയിരിക്കുന്നു ഇത് പാർക്കിംഗ് ആണ് ഇവിടെ നെക്സ്റ്റ് ഇസ് ലേബേ ലേബേ എന്ന് പറഞ്ഞാൽ ഏകദേശം പാർക്കിംഗ് പാർക്കിംഗ് ബേ പോലെ തന്നെ അല്ലെങ്കിൽ പാർക്കിംഗ് ലേൻ പോലെ തന്നെ പക്ഷെ നമ്മൾ ബസ് ബസ്ബേനെ പറ്റി പറഞ്ഞു ബസ് ബസ്ബേൽ എന്താ ബസ് അവിടെ വന്ന് നിർത്തുന്നു ആൾക്കായിട്ട് ഇറക്കുന്നു പോകുന്നു അതേപോലെ ഒരു പ്രൈവറ്റ് വെഹിക്കിളിന് പ്രൈവറ്റ് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ഇപ്പോൾ ലോറി ആയാലും കാർ ആയാലും എന്താണെങ്കിലും പ്രൈവറ്റ് യൂസിന് ഉപയോഗിക്കുന്നവർക്ക് ഇതേപോലെ കുറച്ച് നേരം നിർത്തി അപ്പോൾ അവിടെ തട്ടുകട്ട് ചായയെ കുടിച്ച് പോകണം എന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ മെയിൻ ട്രാഫിക്കിനെ ബാധിക്കാത്ത രീതിയിൽ സൈഡിൽ നിർത്താൻ പറ്റണം പക്ഷെ പാർക്കിംഗ് ലൈൻ പോലെ പാർക്കിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ കുറേ നേരത്തേക്ക് നിർത്തിയിടും രാവിലെ നിർത്തിയിട്ട് വൈകുന്നേരം എടുക്കുന്നവരായിരിക്കാം പക്ഷെ ഈ പറയുന്ന ലേബയിൽ ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് നിർത്തി റെസ്റ്റ് എടുത്ത് അഞ്ചോ പത്തോ മിനിറ്റോ അല്ലെങ്കിൽ ആ രീതിയിൽ നിർത്തിയിട്ട് അവർക്ക് പോകുന്ന ഒരു രീതിയിൽ വണ്ടി നിർത്താൻ പറ്റണം

ഇപ്പോൾ ഹൈ ഒരു വലിയൊരു സ്ട്രച്ച് റോഡൊക്കെ ആണെങ്കിൽ നമ്മളെ ഇന്ത്യൻ കണ്ടീഷനിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ ഫിഫ്റ്റീൻ ട്വൻറ്റി കിലോമീറ്റേഴ്സ് കണ്ടിന്യൂസ് റോഡായിരിക്കും വേറെ അവിടെ സൈഡിലൊന്നും വേറെ നിർത്താനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഒരു ലേബേ അറ്റ് ഇൻ്റർവെൽസ് കൊടുത്തിരിക്കും ഇവിടെ നമുക്ക് കാണാം ഇതൊരു ലേബേ ആണ് മെയിൻ റോഡ് പോകുന്നു അതിനിടെ സൈഡിൽ ഒരു ചെറിയ സ്പേസ് കൊടുക്കുന്നു ഇതാ ഇതുപോലെ വണ്ടികളൊക്കെ കുറച്ചു നേരെ നിർത്തിയിട്ട് ഇതുപോലെ നെക്സ്റ്റ് ടെർമിനോളജി വിഡ് ഓഫ് ദ റോഡ് വേ ഫോർമേഷൻ വിഡ്ത്ത് ഇത് റോഡ് മാർക്കിംഗിലല്ല നെക്സ്റ്റ് ടെർമിനോളജിയാണ് വിത്ത് ഓഫ് ദ റോഡ് വേ നമ്മൾ ഫസ്റ്റ് ക്രോസ് സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്യാരേജ് വേ പറഞ്ഞു അതിന് മീഡിയൻസ് വരാം പിന്നെ രണ്ട് സൈഡിൽ ഷോൾഡറും അപ്പൊ ഈ ഷോൾഡർ പ്ലസ് ക്യാരേജ് വേ പ്ലസ് ഷോൾഡർ ആണ്ട് അതർ സൈഡ് അതിനാണ് വിത്ത് ഓഫ് ദി റോഡ് വേ എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് വേ റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ ഒരു റോഡ് വികസിപ്പിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ എത്ര സ്ഥലം അവിടെ അക്വയർ ചെയ്യണം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അറുപത് മീറ്റർ വേണ്ട മീറ്റർ ആയി കുറച്ച് നോക്കിയിട്ടുണ്ടാവും നാഷണൽ ഹൈവേക്ക് അപ്പം ദാറ്റ് വിട്ടാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് മാക്സിമം ആ റോഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അക്വർ ചെയ്തിരിക്കുന്ന സ്ഥലം അപ്പൊ ഇൻ ജനറൽ ഇൻ ജനറലി ഇന്ത്യൻ കണ്ടീഷനിൽ ദാറ്റ് ഈസ് സിക്സ്റ്റി മീറ്റേഴ്സ് ആണ് പറയുന്നത് ബട്ട് നമ്മൾ കേരളത്തിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഫോർട്ടി ഫൈവ് മീറ്ററിലേക്ക് ചുരുക്കിയിരിക്കുന്നു ഇറ്റ് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ലാൻഡ് അക്വയർഡ് ഫോർ ദ റോഡ് അലോങ് ഇറ്റ്സ് അലൈൻമെന്റ് ഇറ്റ് ഡിപെൻസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് റോഡ് ആൻഡ് പോസിബിൾ ഫ്യൂച്ചർ ഡെവലമെന്റ് ഓക്കെ റോഡിൻ റോഡിന്റെ അനുസരിച്ച് നാഷണൽ ഹേവേ ആണോ സ്റ്റേറ്റ് ഹേവേ ആണോ അനുസരിച്ചും ഭാവിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റിന് സാധ്യത ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഈ ഒരു സ്ഥലം നമ്മൾ എടുക്കുന്നത് ഇറ്റ് ഈസ് ഡിസർബിൾ ഒക്കെ മോർ ബിറ്റ് ഓഫ് ദ ലാൻഡ് എന്തുകൊണ്ടാണ് ഇപ്പോഴേ സ്ഥലം എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം കിട്ടും ഇപ്പം റോഡ് വന്നു വികസിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ റോഡിന്റെ ഒരു വികസനം എന്ന് വേണമെങ്കിൽ റോഡ് സൈഡിലെ ലാൻഡിന് വില വല്ലാതെ കൂടും സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഓൾറെഡി അക്വയർ മോർ ലാൻഡ് പിന്നെ ഉള്ളതാണ് ബിൽഡിംഗ് ലൈൻ ആൻഡ് കൺട്രോൾ ലൈൻസ് ബിൽഡിംഗ് ലൈൻ ഉദ്ദേശിക്കുന്നത് ഒരു ബിൽഡിംഗ് ആക്ടിവിറ്റി ബിൽഡിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബിൽഡ് ബിൽഡിംഗ്സ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എന്തൊരു വിധത്തിലെ റോഡ് സൈഡ് ഡെവലപ്മെൻറ്റും ഒരു പെർട്ടിക്കുലർ വിധത്തിൽ ഉള്ളിലേക്ക് റോഡിലേക്ക് ഇറങ്ങി വരാൻ പാടില്ല അപ്പം റോഡിൽ നിന്ന് മിനിമം ഇത്രയും ഡിസ്റ്റൻസ് കൊടുത്തിരിക്കണം അങ്ങനെ റോഡിന്റെ രണ്ട് സൈഡിലുള്ള ആ ഒരു കൺട്രോളിംഗ് ലൈനാണ് ബിൽഡിംഗ് ലൈൻ എന്ന് പറയുന്നത് അതിനുള്ളിലേക്ക് റോഡിലേക്ക് ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോഫ ആക്ടിവിറ്റിയും പാടില്ല ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഒക്കെ വേണം അല്ലേ ഈ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് അടക്കമാണ് ഈ പറയുന്ന ബിൽഡിംഗ് ലൈനിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടത് ദെൻ കൺട്രോൾ ലൈൻസ് എന്ന് പറയുന്നത് ഫർദർ ഇപ്പോൾ ഒരു എൻ എൻ എച്ച് തീരുമാനിച്ചു ഇപ്പോൾ നമുക്ക് കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിൽ ഫോർട്ടി ഫൈവ് മീറ്റർ ആദ്യം എടുത്തു പക്ഷേ ഭാവിയിൽ ഒരു സിക്സ്റ്റി മീറ്ററും കൂടി വീതി വേണ്ടി വന്നേക്കാം എന്ന രീതിയിലൊരു ഒരു പ്ലാനിങ് ആദ്യം ഉണ്ടെങ്കിൽ തൽക്കാലം എടുത്തു ഭാവിയില് സിക്സ്റ്റി വന്നേക്കാം അപ്പൊ ഈ സിക്സ്റ്റി മീറ്റർ വിടുത്ത് കണക്കാക്കി ഓൾറെഡി കൺട്രോൾ ലൈൻ പ്ലാൻ ചെയ്യണം ദാറ്റ് ഈസ് എ കൺട്രോൾ ലൈൻ ഒരു തരത്തിൽ അതിന് ഇപ്പോഴത്തേക്ക് ടെമ്പററി വേണമെങ്കിൽ ഡെവലപ്മെന്റ് ആവാം ബട്ട് ഓൺ എ ഫൈനൽ ഡേ ഈ സിക്സ്റ്റി മീറ്റർ വിടുത്ത് വരുന്ന സമയത്ത് എത്രത്തോളം അവിടെ ഒരിക്കലും ഡെവലപ്മെന്റ് മറ്റ് കൺസ്ട്രക്ഷൻ പ്ലാൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ അങ്ങനെ ബിൽഡിംഗ് ലൈനിന്റെ പുറത്തായിരിക്കും ഈ കൺട്രോൾ ലൈൻ ഫർദർ ആയിട്ട് കുറെ കൂടി സെറ്റ് ബാക്ക് ഡിഷൻസ് നമ്മൾ കണ്ടുവയ്ക്കുകയാണ് റോഡിന് വേണ്ടിയിട്ട് അതിന്റെ ഇങ്ങോട്ട് ഒരു തരത്തിലുള്ള പെർമനന്റ് കൺസ്ട്രക്ഷൻ ഉണ്ടാകാൻ പാടില്ല ബിൽഡിംഗ് ലൈൻ ഫോർ ദ ടൈം ബീങ്ങ് ബിൽഡിംഗ് ലൈൻ കുറച്ച് ഉള്ളിലായിരിക്കാം പക്ഷെ ഫർദർ ഡെവലപ്മെന്റ് വരുന്ന സമയത്ത് റോഡ് മാക്സിമം എവിടെ വരെ പോവാം എന്നൊരു ആദ്യം പ്ലാൻ ചെയ്യുന്നു ദാറ്റ് ഇസ് ദ കൺട്രോൾ ലൈൻസ് അപ്പൊ ഒരു അത്രയും പെർമനന്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒന്നും ഈ ഒരു കൺട്രോൾ ലൈനുള്ളിലേക്ക് പെർമിറ്റ് ചെയ്യില്ല Okay, so these are the different geometrical uh, elements that is to be considered for the construction of highways. So, by that, your topic in Kareanu, class, the next topic discussing. Okay, bye.